ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ കണ്ട ഒരു പുതിയൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്, അത് മുകേഷിനെ കുറിച്ച്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നമുക്കറിയാം കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ച മുകേഷിനെതിരെ വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റുകളും അതുപോലെ നടിമാരും രംഗത്തെത്തിയിരുന്നത്. ഇപ്പോഴിതാ മുകേഷിനെതിരെ വടക്കാഞ്ചേരിയിലും കേസുള്ളതായാണ് പുറത്തു വരുന്നൊരു വിവരം. എന്താ കഥയല്ലേ, അതും 13 വർഷം മുൻപ് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് വടക്കാഞ്ചേരിയിലെ സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നിടയിൽ മുകേഷ് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം. നാടകമേ ഉലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു ഈ ഒരു സംഭവം നടന്നത് കേട്ടോ. അതുപോലെ മുകേഷ് കയറി പിടിച്ചു എന്നാണ് ഈ ഒരു നടിയുടെ മൊഴി. കേസ് എടുത്തില്ലെങ്കിലും തുടരന്വേഷണം പ്രത്യേക സംഘമാണ് ഇത് നടത്തുന്നത്. ഇനി മുകേഷിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ ചോദ്യം ചെയ്തേക്കാം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇനി ഈ ഒരു പീഡനം നടന്നു എന്ന് പറയുന്ന ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുകേഷിന്റെ മരടിലുള്ള വിലയിൽ ഇന്നലെ തെളിവെടുപ്പ് നടത്തിയത്. മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർക്കാനായിരുന്നു ഈ ഒരു നീക്കം. തിങ്കളാഴ്ചയാണ് മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക, അതായത് ഇന്ന്. ഇനി അതുപോലെ തന്നെ ഈ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നൊരു ആവശ്യം ഭയങ്കരമായിട്ട് ശക്തമാവുകയാണ്. എന്നാൽ മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നാണ് CPI നിലപാട്. ഇത് കോടതിയിൽ എത്തിയാൽ കേസ് തന്നെ ഇല്ലാതാകാനുള്ള സാധ്യത അടക്കം CPM മുന്നിൽ കാണുന്നുമുണ്ട്. ഇനി ഈ ഒരു പരാതി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബ്ലാക്ക് മെയിലിംഗിന്റെ ഭാഗമാണ് എന്നുമാണ് മുകേഷിന്റെ വിശദീകരണം. തനിക്കെതിരെ ഉയർന്നു വന്ന ഈ ഒരു ആരോപണം ശരിയല്ല എന്നും പരാതിക്കാരെ തന്നെ ഭീഷണിപ്പെടുത്തി എന്നുമാണ് മുകേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത്. ഇനി നടി അയച്ച ഒരു വാട്സപ്പ് സന്ദേശം ഉണ്ടല്ലോ, അത് തന്റെ കൈവശമുണ്ടെന്ന് മുകേഷ് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ IPS ഉദ്യോഗസ്ഥരായ അജിത ബീഗോ, പൂങ്കുഴലി എന്നിവർ ഇവരുടെ ഫ്ളാറ്റിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. നടി നൽകിയിരിക്കുന്ന കേസുകളാൻ മുകേഷിനെതിരെ കേസിലെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തിയിരുന്നു.